മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സ്ട്രോബെറിയുടെ മധുരം നുകരാനും സ്ട്രോബെറി തോട്ടത്തിലൂടെ നടന്ന സ്ട്രോബെറി ശേഖരിക്കാനും വാങ്ങാനും അവസരമൊരുക്കി മൂന്നാറിലെ ഹോർട്ടികോർപ്പ് അധികൃതർ. പിക്ക് ആൻഡ് പാക്ക് എന്ന പദ്ധതിയിലൂടെയാണ് ജൈവ രീതിയിൽ പരിപാലിച്ചിട്ടുള്ള സ്ട്രോബെറി തോട്ടത്തിൽ നിന്നും പഴങ്ങൾ ശേഖരിക്കാൻ അവസരമൊരുക്കിയിട്ടുള്ളത്. മൂന്നാർ സൈലന്റ് വാലി റോഡിലെ ഹോർട്ടികോർപ്പിന്റെ 3 ഏക്കർ സ്ഥലത്താണ് സ്ട്രോബെറി വിളവെടുപ്പിന്റെ ഭാഗമായി നിൽക്കുന്നത്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സ്ട്രോബെറിയുടെ മധുരം നുകരാനും സ്ട്രോബെറി തോട്ടത്തിലൂടെ നടന്ന് സ്ട്രോബെറി ശേഖരിക്കാനും വാങ്ങാനും അവസരമൊരുക്കുകയാണ് മൂന്നാറിലെ ഹോർട്ടികോർപ്പ് അധികൃതർ. മൂന്നാർ സൈലന്റ് വാലി റോഡിലെ ഹോർട്ടികോർപ്പിന്റെ 3 ഏക്കർ സ്ഥലത്താണ് സ്ട്രോബെറി വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്നത്. പിക്ക് ആൻഡ് പാക്ക് പദ്ധതിയുടെ ഭാഗമായി സഞ്ചാരികൾക്ക് തോട്ടത്തിലെത്തി പഴങ്ങൾ പറിച്ച് തൂക്കത്തിനനുസരിച്ച് വില നൽകി വാങ്ങാം. 600 രൂപയാണ് 1 കിലോ പഴത്തിന്റെ വില. വിളവെടുക്കുന്ന പഴങ്ങൾ ഹോർട്ടികോർപ്പിന്റെ വിൽപ്പന കേന്ദ്രങ്ങൾ വഴിയും വിറ്റഴിക്കുന്നുണ്ട്. അവശേഷിക്കുന്ന സ്ട്രോബെറി, ജാം, പ്രിസർവ് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നുവെന്നും ഹോർട്ടികോർപ്പ് അധികൃതർ പറഞ്ഞു. ഏകദേശം 1.5 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ മുഴുവൻ നമ്മളിപ്പോൾ സ്ട്രോബെറി കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രോബെറി പാർക്കായിട്ട് അതിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ 2 വെറൈറ്റിയാണ് സ്ട്രോബെറി ചെയ്യുന്നത്. നെബുല, കാമറോസ ഇനത്തിൽപ്പെട്ട ടിഷ്യൂ കൾച്ചർ ഇനങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പൂനെയിൽ നിന്ന് ഇറക്കിയ തൈകളാണ് ഇവിടെ. നമ്മളിപ്പോൾ ഒരു സെയിൽസ് ഔട്ട്ലെറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റുകൾക്കും മറ്റാൾക്കാർക്കും ഇവിടെ വന്ന് കാണുന്നതിനായിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വന്ന് അവർക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് വാങ്ങാം. കിലോയ്ക്ക് 600 രൂപ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഫ്രൂട്ട്സ് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ജൈവ രീതിയിലാണ്. കീടനാശിനികളോ മറ്റ് കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെയാണ് ഇവിടെ സ്ട്രോബെറി നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് കൂടുതൽ പഴം ഉണ്ടാകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. സ്ട്രോബെറിയുടെ പ്രിസർവ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതും നല്ല രീതിയിൽ ഇവിടെ വിറ്റഴിച്ച് പോകുന്നുണ്ട്. അത്യുൽപാദന ശേഷിയും ഏറെ മധുരവുമുള്ള സ്വീറ്റ് ചാർലി, കാമറോസ് ഇനത്തിൽപ്പെട്ട സ്ട്രോബെറി ചെടികളാണ് തോട്ടത്തിൽ നട്ടുപരിപാലിച്ചിട്ടുള്ളത്. സാധാരണ ഒക്ടോബർ മുതൽ ജനുവരി വരെയാണ് സ്ട്രോബെറി സീസൺ. എന്നാൽ ഇത്തവണ മഴ നീണ്ടു നിന്നതിനാൽ താമസിച്ചായിരുന്നു സ്ട്രോബെറി തൈകൾ നട്ടത്. അടുത്ത 3 മാസക്കാലം വിളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. സ്ട്രോബെറിക്ക് പുറമെ വിവിധ തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഹോർട്ടികോർപ്പ് ഇവിടെ കൃഷി ഇറക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.